ഹായ് ചങ്ങായിമാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ഇട്ടിനും അറൈവൽ എന്നാ ഫ്ലൈറ്റ് ഓപ്പൺ ആയതിന് ശേഷം എങ്ങനെ അറൈവൽ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. ഐ സി എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അത് കാണാത്തവർ ഈ മുകളിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്, ആ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, കാണാത്തവർക്കും ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വന്ന കുറേ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മുടെ വിസ എന്നുവെച്ചാൽ വിസ വാലിഡിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? 6 മാസത്തിൽ കൂടുതലായി നാട്ടിൽ സ്റ്റക്കാണ്. ഓക്കെ, വിസ എക്സ്പയർഡ് ആണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പല ക്വസ്റ്റ്യനും ഇങ്ങനെ വാട്സപ്പ് വഴിയും ഒക്കെ ഫോൺ ചെയ്തിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്താൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ആർക്കെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അതിലെന്തെങ്കിലും ഇഷ്യൂ, നിങ്ങൾക്ക് ആ വിസയിൽ എന്തെങ്കിലും ഇഷ്യൂ കാണുന്നുണ്ടെങ്കിൽ, ആ വാലിഡിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കമ്പനീൻ്റെ സ്പോൺസറെയോ അല്ലെങ്കിൽ പി ആറെയോ കോൺടാക്ട് ചെയ്തിട്ട് ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുകൂടാണ്ട് ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, യു എ റെസിഡൻസ് വിസ ഉള്ളവരും യു എയിൽ നിന്ന് വാക്സിൻ എടുത്തവർ, ഓക്കെ, അതൊന്ന് നോക്കണം. യു എയിൽ നിന്ന് വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞത്, 2 ഡോസ് വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇപ്പോഴത്തെ പെർമിഷൻ ഉള്ളത്, അറൈവ് ചെയ്യാനുള്ള പെർമിഷൻ, യു എയിൽ അറൈവ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അത് ക്ലിയറായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അങ്ങനെയുള്ളവർ വിസേൻ്റെ വാലിഡിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യു എയിലേക്ക് വരാനുള്ള ട്രാവൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഞാൻ എന്നാ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ കാണുന്നതാണ് ഐ സി എൻ്റെ വെബ്സൈറ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് താഴെ വെക്കാം ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പേജിൽ നിങ്ങളെത്തും. അവിടെ പബ്ലിക് സർവീസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴോട്ട് വന്നാൽ, പബ്ലിക് സർവീസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ വാലിഡിറ്റി എന്ന് കാണാം. ഫയൽ വാലിഡിറ്റി, ആ ഈ ഫയൽ വാലിഡിറ്റിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജ് ഓപ്പണായി വരും. അതിൽ നിങ്ങൾക്ക് സെലക്ട് ടൈപ്പ് റെസിഡൻസ് കൊടുക്കുക. എമിറേറ്റ്സ് യൂണിഫൈഡ് നമ്പർ, യു ഐ ഡി നമ്പറാണ് എമിറേറ്റ്സ് യൂണിഫൈഡ് നമ്പർ പറയുന്നത്. അത് ഇപ്പോഴത്തെ വിസയിൽ ഉണ്ടാവില്ല, അത് പഴയ വിസക്കാർക്കായി എമിറേറ്റ്സ് യു ഐ ഡി നമ്പർ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള വിസ പേജെല്ലാം നോക്കിയാൽ എമിറേറ്റ്സ് ഐ ഡി നമ്പറാണ് ഉണ്ടാവുക. ഒന്നിക്കൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫയൽ നമ്പർ. ഓക്കെ, ഞാൻ സാമ്പിൾ കാണിക്കാം ഇവിടെ. ഫയൽ നമ്പർ എന്നാണ് യു ഐ ഡി നമ്പർ, അല്ലെങ്കിൽ എന്താണ് ഫയൽ നമ്പർ, അല്ലെ എന്നാൽ എമിറേറ്റ്സ് ഐ ഡി നമ്പർ ഞാൻ സാമ്പിൾ കാണിക്കാം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നാഷണാലിറ്റി ചൂസ് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്ത് ഐ എം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ വിസേൻ്റെ ഫയൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും റെസിഡൻസ് വിസക്കാർക്ക് ഉണ്ടാവുക. ഫയൽ സ്റ്റാറ്റസ് ആക്റ്റീവ്, ഫയൽ ഇഷ്യൂ ഡേറ്റ്, ഫയൽ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, ഇത് ഇവിടെ എക്സ്പയർ ആണോ എന്തും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പി ആർ ഒ കമ്പനിയുടെ പി ആർ ഒയെ കോൺടാക്ട് ചെയ്തിട്ട് ഫയൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം ട്രാവലിന് ശ്രമിക്കുക. ഓക്കെ, ഇത് ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ ആൾക്കാരാണ്. ഒക്കെ യു എയിൽ ഉണ്ടെങ്കിൽ ഒക്കെ റെസിഡൻസ് വിസേൻ്റെയും ഇതേ ഇതന്നെ കാണിക്കുക. ഇതാണ് യു ഐ ഡി നമ്പർ, നിങ്ങളെ പഴയ വിസയിൽ കാണാൻ പറ്റും. ഇത് യു എ വിസ നമ്പർ, ഫയൽ നമ്പർ. ഇത് എമിറേറ്റ്സ് ഐ ഡി നമ്പർ.